പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ തീ ആളിക്കത്തിക്കുന്നത് ആര്? വഴിക്ക് വെച്ച് തമ്മിത്തല്ലി പിരിയുന്ന വെടിനിർത്തൽ ചർച്ച ആരുടെ താൽപര്യപ്രകാരം? ഇസ്രയേൽ പലസ്തീൻ യുദ്ധത്തിൽ അമേരിക്കയുടെ റോൾ എന്ത്? ഇസ്രയേലിനെ സഹായിച്ച അമേരിക്കയുടെ ആയുധപ്പുര കാലിയാകുന്നു എന്ന വാർത്തയിൽ എത്രത്തോളം സത്യം? പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ ശവം തീനികളായ കഴുകന്മാർ ആരാണ്? എല്ലാം വിശദമായി നോക്കാം. ഗാസ യുദ്ധം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള കെയ്റോ സമാധാന ചർച്ചയിൽ വെടിനിർത്തൽ പ്രതീക്ഷകൾ അസ്ഥാനത്താണ്. സമാധാന ചർച്ചയിൽ പുരോഗതി ഉണ്ടായെന്ന ഈജിപ്തിലെ മാധ്യമ വാർത്തകളെ തള്ളി ചർച്ചയിൽ അത്ഭുതങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് ഹമാസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഈജിപ്ത്, ഖത്തർ, US എന്നീ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ ചേർന്ന ചർച്ചയിൽ വിട്ടുവീഴ്ചകൾക്ക് ഇരുപക്ഷവും വഴങ്ങാതെ വരുമ്പോൾ നീണ്ട 10 മാസത്തെ യുദ്ധത്തിന്റെ പര്യവസാനം എന്ന പ്രതീക്ഷയ്ക്ക് മങ്ങലേൽക്കുകയാണ്. പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കണമെന്ന ഹമാസിന്റെ ആവശ്യത്തിൽ ഇസ്രയേൽ കടുംപിടുത്തം തുടരുകയുമാണ്. തടവുകാരെ മോചിപ്പിച്ചാൽ ഗാസയിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്ന ഇസ്രയേൽ ആവശ്യത്തെയും ഹമാസ് മുഖവിലക്കെടുക്കുന്നില്ല. റഫ ഇടനാഴിയിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്മാറി ഇസ്രയേലിനെ ഇനിയും വിശ്വസിക്കാൻ ഹമാസ് ഒരുക്കവുമല്ല. ബൈഡന്റെ വെടിനിർത്തൽ നിർദ്ദേശവും UN പ്രമേയവും അംഗീകരിച്ചാണ് July 2 തങ്ങൾ നിലപാട് വ്യക്തമാക്കിയത് എന്നാണ് ഹമാസ് നേതൃത്വം അറിയിക്കുന്നത്. എന്നാൽ പുതിയ ഉപാധികൾ അടിച്ചേൽപ്പിച്ച നെതന്യാഹു ആണ് ചർച്ച അട്ടിമറിക്കുന്നതെന്നും ഹമാസ് വ്യക്തമാക്കിയിട്ടുമുണ്ട്. ഗൾഫ് മേഖലയിൽ യുദ്ധഭീതി പടരുന്നതിനിടെ യുദ്ധം അവസാനിപ്പിച്ച ഫിലാഡൽഫിയ കോറിഡോറിൽ നിന്നുൾപ്പെടെ സൈന്യം പൂർണ്ണമായും പിൻവാങ്ങണമെന്ന നിലപാട് ഹമാസ് ആവർത്തിക്കുന്നുമുണ്ട്. കഴിഞ്ഞ ജൂണിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നടപടി ഹമാസും US അംഗീകരിച്ചിരുന്നു. പക്ഷേ ഇസ്രയേൽ ആയിരുന്നു ഉടക്കുമായി മുന്നോട്ട് നിന്നത്. ഒപ്പം ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയെ വകവരുത്തിയതോടെ ചർച്ചയ്ക്കുള്ള സാധ്യതകളും പൂർണ്ണമായും ഇല്ലാതായി. എന്നാൽ ഇത്തവണ അമേരിക്കയാണ് പുതിയ തന്ത്രവുമായി എത്തിയത്. ഫിലാഡൽഫി കോറിഡോറിൽ സ്ഥിരം സൈനിക സാന്നിധ്യമായിരുന്നു ഇസ്രയേലിന്റെ ആവശ്യം. ഈജിപ്ത് അതിർത്തിയിൽ ഈ പ്രദേശം സൈനിക സന്നാഹ കേന്ദ്രമാക്കുന്നതിലൂടെ ഗാസയെ പൂർണ്ണമായും വളയുകയാണ് ഇസ്രയേലിന്റെ പദ്ധതി. ഇതിന് പിന്നിൽ അമേരിക്കയാണ് എന്നതിൽ തർക്കമില്ല. അമേരിക്കയുടെ ഇരട്ടത്താപ്പാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. ഗാസയിലെ വംശഹത്യ നീട്ടിക്കൊണ്ടുപോകാൻ അമേരിക്ക ഒത്താശ ചെയ്യുന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇസ്രയേലിനെതിരെ കടുത്ത പ്രതികാരമുണ്ടാകുമെന്ന് ആവർത്തിക്കുകയാണ് ഇറാനും യമനിലെ ഹൂതികളും. ദക്ഷിണ ലെബനാനിൽ നിന്ന് 13 സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ഹിസ്ബുള്ളയുടെ വ്യാപക റോക്കറ്റ് ആക്രമണത്തിന്റെ ആഘാതത്തിൽ നിന്ന് ഇസ്രയേൽ ഇനിയും മുക്തമായിട്ടില്ല. കമാൻഡർ ഫുആഡ് ഷുക്കറിനെ വധത്തിനുള്ള ആദ്യഘട്ട തിരിച്ചടി മാത്രമാണിതെന്നും ശത്രുവിന് വ്യാപക നാശനഷ്ടങ്ങൾ സംഭവിച്ചതായും ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രുല്ല പറഞ്ഞു. സൈനിക രഹസ്യ അന്വേഷണ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ച ഹിസ്ബുള്ള ലെബനിലെ ജനവാസ കേന്ദ്രങ്ങളെ ആക്രമിച്ചാൽ തിരിച്ചടി മാരകമായിരിക്കുമെന്നും മുന്നറിയിപ്പ് നൽകി. ഹമാസ് തലവൻ ഇസ്മയിൽ ഹനിയ, ഹിസ്ബുള്ള സീനിയർ ജനറൽ ഫൗദ് ഷുക്കൂർ എന്നിവർ ഉൾപ്പെടെ കൊല്ലപ്പെട്ടതോടെയാണ് പശ്ചിമേഷ്യയിലെ സംഘർഷം അതിരൂക്ഷമായത്. അതേസമയം റഫ ആക്രമിക്കാതെ യുദ്ധം അവസാനിപ്പിക്കരുതേ എന്നാണ് ദേശീയ സുരക്ഷാ മന്ത്രിയും തീവ്ര വലതുപക്ഷ കക്ഷി നേതാവുമായ ഇഥാമാർ ബെൻഗീർ നെതന്യാഹുവിനോട് നൽകുന്ന മുന്നറിയിപ്പ്. അല്ലാത്ത പക്ഷം തങ്ങൾ നൽകുന്ന പിന്തുണ പിൻവലിക്കുമെന്ന ഭീഷണിയും ബെഞ്ചമിൻ നെതന്യാഹുവിന് മുന്നിലുണ്ട്. റഫ ആക്രമണം ഒഴിവാക്കണമെന്ന് സഖ്യകക്ഷിയായ US ആവശ്യപ്പെടുമ്പോഴും നെതന്യാഹു അത് സ്വീകരിക്കാനാവാത്ത അവസ്ഥയിലാണ്. റഫ അടക്കം എല്ലായിടത്തു നിന്നും ഹമാസിനെ പൂർണ്ണമായി തുടച്ചു നീക്കുമെന്നു തന്നെയാണ് നെതന്യാഹുവിന്റെ മുന്നിലുള്ള ഏക ലക്ഷ്യം.